ദ കറക്റ്റ് ആൻസർ? പൊട്ടാമിൻ സൾഫേറ്റ് ആണ്. പൊട്ടാമിൻ, ഓവർ ഡോസ് ഓഫ് ഹെപ്പാരിൻ ഈസ് ട്രീറ്റഡ് വിത്ത് പൊട്ടാമിൻ, ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ആസ്പിരിൻ, ഫസ്റ്റ് ഓപ്ഷൻ ആസ്പിരിൻ. ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് ആസ്പിരിൻ എന്നുള്ളത്. ഇത് നമുക്ക് അനാൾജസ്റ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ, ആന്റി പ്ലേറ്റ്ലെറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്കറിയാം ഡെയിലി 75 to 162 milligrams എടുക്കാറുണ്ട് ഈ ഒരു ആസ്പിരിൻ, മിനിമം എടുക്കാറുണ്ട്. അപ്പോൾ ആന്റി പ്ലേറ്റ്ലെറ്റ് പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. ആസ്പിരിൻ്റെ ആൻറ്റി ഓവർ ഡോസ് വരുമ്പോൾ നമ്മൾ കൊടുക്കാറുള്ളത് സോഡിയം ബൈകാർബണേറ്റ് ആണ് കേട്ടോ. ആസ്പിരിൻ്റെ ഓവർ ഡോസ് വരുമ്പോൾ കൊടുക്കുന്നത് സോഡിയം ബൈകാർബാണ്, ഒന്ന് ഓർത്തേക്കുക. അടുത്തത് വിറ്റാമിൻ കെ. ബ്ലഡ് ക്ലോട്ടിംഗ്, ബ്ലഡ് ക്ലോട്ടിങ് നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ കെ. കുഞ്ഞുങ്ങളിൽ, ബേബീസ് ബോൺ വിത്ത് ലോ ലെവൽ ഓഫ് വിറ്റാമിൻ കെ, അതുകൊണ്ട് നമുക്ക് അവരുടെ ഇൻഡസ്ട്രൈനൽ ബാക്ടീരിയ അവർക്ക് ആബ്സെൻ്റ് ആയിരിക്കും അറ്റ് ബർത്ത്. അപ്പോൾ ആ ഒരു ബാക്ടീരിയയുടെ പേര് ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്നുള്ളൊരു ബാക്ടീരിയ ഇൻഡസ്ട്രൈനിൽ പ്രസൻ്റ് അല്ല അറ്റ് ബർത്തിൽ. അതുകൊണ്ട് നമ്മൾ അവർക്ക് വിറ്റാമിൻ കെ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് അറ്റ് ബർത്ത്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ കെ നമ്മൾ സിന്തസൈസ് ചെയ്യുന്ന ലിവറിലാണ് കേട്ടോ, ലിവറിലാണ് വിറ്റാമിൻ കെ സിന്തസൈസ് ചെയ്യുന്നത്. വിറ്റാമിൻ കെയുടെ ഓവർ ഡോസ്, അതായത് വാർഫാരിൻ്റെ ഓവർ ഡോസ്, വാർഫാരിൻ എന്നുള്ളത് നമുക്കറിയാം ആൻറ്റി കോയാഗുലൻ്റെ ടാബ്ലറ്റ് ആണ്. അപ്പോൾ വാർഫാരിൻ്റെ ഓവർ ഡോസ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വിറ്റാമിൻ കെ ആണ്, അല്ലെങ്കിൽ ഫിറ്റോനാഡിയോൺ, അല്ലെങ്കിൽ ഫൈറ്റോനാഡിയോൺ എന്നുള്ളത് നമ്മൾ വിറ്റാമിൻ കെ തന്നെയാണ്, വിറ്റാമിൻ കെ തന്നെയാണ് കേട്ടോ ഫൈറ്റോനാഡിയോൺ. അത് വാർഫാരിൻ്റെ ഓവർ ഡോസ് ആകുമ്പോൾ കൊടുക്കുന്നതാണ് കേട്ടോ. ഹെപ്പാരിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പൊസിഷൻ യൂസ്ഡ് ഇൻ ചൈൽഡ് ബെർത്ത് ആൻഡ് പെൽവിക് എക്സാമിനേഷൻ. ഓപ്ഷൻ സിംസ് പൊസിഷൻ, ലിത്തോട്ടമി പൊസിഷൻ, ട്രങ്കൽ ബെർത്ത് പൊസിഷൻ, ഡോർസൽ റെക്യുംബന്റ് പൊസിഷൻ. ചൈൽഡ് ബെർത്തിൽ അതുപോലെ പെൽവിക് എക്സാമിനേഷന് ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ ബി ലിത്തോട്ടമി പൊസിഷൻ തന്നെയാണ്. ഇപ്പോൾ ഈ ലിത്തോട്ടമി പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പൊസിഷൻ എന്ന് പറയാൻ ലെഗ് ഫ്ലെക്സ് ആയിട്ടുള്ള, ഹിപ്പ് 90 degrees ആണ്, ഹിപ്പ് 90 degrees ഇട്ട് ലെഗ് ഫ്ലെക്സ് ചെയ്തിരിക്കുന്ന പൊസിഷനാണ്. വജൈനൽ എക്സാമിനേഷൻ, വജൈനൽ എക്സാമിനേഷൻ, അതുപോലെ പാപ്പ് ടെസ്റ്റ്, പാപ്പ് സ്മിയറിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ യൂറിൻ കത്തീട്രൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഈ ടെസ്റ്റാണ് ഈ ഒരു പൊസിഷനാണ്. അതുപോലെ സിസ്റ്റോസ്കോപ്പി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പിക്ചേഴ്സ് അവിടെ ഉണ്ട്, പൊസിഷൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് ഞാൻ കാണിക്കാം. ഇവിടെ ഉള്ള പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു പൊസിഷനുണ്ട്, സിംസ് പൊസിഷൻ. സിംസ് പൊസിഷൻ നമ്മൾ എനിമയ്ക്ക് കൊടുക്കുന്ന പൊസിഷനാണ്. എനിമ ചെയ്യുന്ന നേരത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സിംസിനെ നമുക്ക് വേറൊരു പേര് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ എന്ന് പറയാം. ലെഫ്റ്റ് ലാറ്ററലാണ് സിംസ് എന്നുള്ള ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ്. പേഷ്യൻ്റ് ഓൺ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് നീ സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്ത് കിടക്കുന്ന പൊസിഷനാണ്. ഇവിടെ ആ ഒരു പിക്ചർ ഇല്ല. അപ്പോൾ സാധാരണ നമ്മൾ എനിമ, റെക്റ്റൽ എക്സാമിനേഷൻ അതുപോലെ എനിമ, വജൈനൽ വാൾ പ്രൊലാപ്സ് എക്സാമിനേഷൻ തുടങ്ങിയിട്ടുള്ള നമുക്ക് സിംസ് പൊസിഷൻ ഉപയോഗിക്കാറുണ്ട്. അടുത്തൊരു പൊസിഷനാണ് ഡോർസൽ റെക്യുമെൻ്റ് പൊസിഷൻ. ഇങ്ങനെ കടന്നാൽ മതി. നമ്മൾ ലിത്തോട്ടമി എന്ന് പറഞ്ഞാൽ കാല് കുറച്ചുകൂടെ ഫ്ലെക്സ് ആയിരിക്കും, ഇത് ചുമ്മാ ഇങ്ങനെ കടന്നാൽ മതി. ഇത് ഈ പൊസിഷനാണ് ഡോർസൽ റെക്യുമെൻ്റ് പൊസിഷൻ. നമുക്ക് ഇവിടെ ഒരു പേഷ്യൻ്റ്, ഒരു ഡോക്ടർ വന്നു, പെട്ടെന്ന് ഒരു അബ്ഡോമിനൽ അസസ്മെൻ്റ് ചെയ്യാണ്, അതുപോലെ ഒരു ചെസ്റ്റ് അസസ്മെൻ്റ് ചെയ്യാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ കിടക്കാനായിരിക്കും പേഷ്യൻസിനോട് പറയുന്നത്, കാലിങ്ങനെ വെക്കാൻ പറയും. കാരണം ഇവിടെ ഒരു പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ അധികം ടൈറ്റ് ആക്കത്തില്ല, വയറ് അധികം ടൈറ്റ് ആക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പാൽപേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾവേസ് സിമിലർ ടു ലിത്തോട്ടമിയാണ്. വജൈനൽ എക്സാമിനേഷനും ഹെഡ് ആൻഡ് നെക്ക്, ലെങ്സ്, ബ്രസ്റ്റ്, ഹാർട്ട് എക്സാമിനേഷനും ഒക്കെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള പൊസിഷനാണ്. അടുത്തത് ട്രണ്ടൽ ബെഡ് പൊസിഷനാണ്, അല്ലേ, ഹെഡ് ഡൗൺ ആണ്. ഇവിടെ ഹെഡ്
ഡൗൺ. സോ ദിസ് ഈസ് ടണ്ടൽ ബഗ് മാറിപ്പോകരുത്, റിവേഴ്സ് ടണ്ടൽ ബഗും ടണ്ടൽ ബഗും മാറിപ്പോകരുത്. സോ ടണ്ടൽ ബഗ് ഈസ് ഹെഡ് ഡൗൺ. ഇത് ഉപയോഗിക്കുന്നത് ലോവർ അബ്ഡോമിനൽ സർജറീസ്, അതുപോലെ കോളോറെക്ടൽ ഗൈനക്കോളജി സർജറീസ്, യൂറിനറി പ്രൊസീജിയർ, ഹൈപ്പോവോളിമിക് ഷോക്കിൽ, ഷോക്കിൽ ഹൈപ്പോവോളിമിക് ഷോക്കിൽ കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി ഈ ഒരു പൊസിഷനിൽ കടത്താറുണ്ട് ഹൈപ്പോവോളിമിക് ഷോക്ക്. അത് റിവേഴ്സ് ടണ്ടൽ ബഗ് പൊസിഷൻ ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് ഹെഡ് ഡൗൺ ആണ്, ഹെഡ് ഡൗൺ ആണ്, കണ്ടില്ലേ ഈ ഒരു പൊസിഷൻ കണ്ടില്ലേ, ഇത് റിവേഴ്സ് ടണ്ടൽ ബഗ് ആണ്. ഓക്കെ, യൂസ്ഡ് ഫോർ ഹെഡ് ആൻഡ് നെക്ക് പ്രൊസീജിയേഴ്സ്. ഒ ടി ബെഡ്, എൻ്റെ ബെഡ് ഈസ് ടിൽറ്റഡ് സോ ദ ഹെഡ് ഈസ് ഹയർ ദാൻ ഫീറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിമച്യൂർ സെപ്പറേഷൻ ഓഫ് നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ ആഫ്റ്റർ 28 വീക്ക് ഓഫ് പ്രഗ്നൻസി. പ്രിമച്യൂർ സെപ്പറേഷൻ ഓഫ് എ നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ ആഫ്റ്റർ 28 വീക്ക് ഓഫ് പ്രഗ്നൻസി. ഓപ്ഷൻ അബ്രപ്ഷ്യോ പ്ലാസന്റ, പ്ലാസന്റ പ്രീവിയ, അബോർഷൻ, ഹൈഡാറ്റിഡിഫോം മോൾ. ശ്രദ്ധിക്കുക, ഇത് രണ്ടും മാറിപ്പോരുത്, ഓപ്ഷൻസ് മാറിപ്പോരുത്. അറിയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. മാറിപ്പോവും, മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പ്രിമച്യൂർ സെപ്പറേഷൻ ഓഫ് എ നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ ആഫ്റ്റർ 28 വീക്ക് ഓഫ് പ്രഗ്നൻസി, ദാറ്റ് ഈസ് അബ്രപ്ഷ്യോ പ്ലാസന്റ. സോ പ്ലാസന്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ പ്ലാസന്റ നിയർ ഓർ കവേഴ്സ് സെർവിക്കൽ ഓപ്പണിംഗ്. പ്ലാസന്റ, ഈ പ്ലാസന്റ വന്ന് സെർവിക്കൽ ഓപ്പണിങ് പകുതി അല്ലെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒന്നാണ്, അത് പ്ലാസന്റ കവേഴ്സ്, പാർഷ്യലി ഓർ ഫുള്ളി കവറിങ് ദ സെർവിക്കൽ ഓപ്പണിംഗ്. ഓപ്പണിംഗ് കവർ ചെയ്യുന്നതാണ് പ്ലാസന്റ പ്രിവിയ. അബ്രപ്ഷ്യ പ്ലാസന്റ എന്ന് പറയുന്ന എന്താണ്, പ്ലാസന്റ സെപ്പറേഷൻ, അതായത് പ്ലാസന്റ ഡിറ്റാച്ചസ് ഫ്രം ദ യൂട്രീൻ വാൾ. പ്ലാസന്റ ഡിറ്റാച്ചസ്, അത് വിട്ടുപോകുന്നു, ഡിറ്റാച്ചസ് ഫ്രം യൂട്രീൻ വാൾ. ഇത് തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ അത് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് അബ്രപ്ഷ്യ പ്ലാസന്റ, പ്ലാസന്റ പ്രീവിയ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കിവിടെ എഴുതാം, ഇവിടെ പ്ലാസന്റ പ്രീവിയ, ഇവിടെ അബ്രപ്ഷ്യോ പ്ലാസന്റ, അബ്രപ്ഷ്യോ പ്ലാസന്റ. പ്ലാസന്റ പ്രീവിയയില് പെയിൻലെസ് ബ്ലീഡിങ് ആയിരിക്കും, പെയിൻലെസ് ബ്ലീഡിങ് ആയിരിക്കും. അബ്രപ്ഷ്യോ പ്ലാസന്റയില് സിവിയർ കോൺസ്റ്റന്റ് പെയിൻ, കോൺസ്റ്റന്റ് പെയിൻ ഉണ്ടാവും. അതുപോലെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകാനോ ഇല്ലാതിരിക്കാനോ സാധ്യതയുണ്ട്, ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറയാനോ ലോസ് ആകാനോ നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട് അബ്രപ്ഷ്യ പ്ലാസന്റയിൽ. അത് തമ്മിലുള്ള വ്യത്യാസമാണ്. അതുപോലെ അബ്രപ്ഷ്യ പ്ലാസന്റയിൽ സിവിയർ ബ്ലീഡിങ് ആയിരിക്കും, സിവിയർ ബ്ലീഡിങ്. പ്ലാസന്റ പ്രീവിയയിൽ ലെസ് ബ്ലീഡിങ് ആയിരിക്കും, ബ്ലീഡിങ് കുറവായിരിക്കും. അബ്രപ്ഷ്യ പ്ലാസന്റയിൽ ഷോക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അനീമി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രോട്ടീനുറിയയും ഹൈപ്പർ ടെൻഷനും കോമൺ ആണ്, ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനുറിയ കോമൺ ഇൻ അബ്രപ്ഷ്യ പ്ലാസന്റ. യൂട്രസ് ഹാർഡ് ആയിരിക്കും, അബ്രപ്ഷ്യ പ്ലാസന്റയിൽ യൂട്രസ് ഹാർഡ് ആയിരിക്കും, പക്ഷെ ഇവിടെ സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ പ്രോട്ടീനുറിയ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത് ഹൈഡാറ്റിഡിഫോം മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ട്രോപ്പോപ്ലാസ്റ്റിക് സെൽസ്. ഈ ട്രോപ്പോപ്ലാസ്റ്റിക് സെൽസിന്റെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നു പോയതാണ്. ട്രോപ്പോപ്ലാസ്റ്റിക് സെൽസ്, അതിന്റെ ഗ്രോത്ത് ആണ് വരുന്നത് ഹൈഡാറ്റിഡിഫോം മോളിൽ, അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ട്രോപ്പോപ്ലാസ്റ്റിക് സെൽസ്. സോ ഇറ്റ് ഈസ് എ സ്ലോ ഗ്രോവിങ് ട്യൂമർ ആണ് കേട്ടോ, ട്യൂമർ ആണ്, ക്യാൻസറസ് അല്ല,
സ്ലോ ഗ്രോയിങ് ട്യൂമർ ആണ്. ഒരു ഇങ്ങനെ 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 ഒരു ഒരു